ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഈ മഴയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്പൈസി സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നത്. ഇത് ബേക്ക് ചെയ്താണ് റെഡിയാക്കുന്നത്, പക്ഷേ ഇതിന് ഓവൻഡോന്നും ആവശ്യമില്ല. നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഒരു ഡോ റെഡിയാക്കാൻ വേണ്ടി ഈസ്റ്റ് ഫെർമെൻ്റ് ചെയ്യാൻ വെക്കണം. ഇതിനു വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ഒരു ടീസ്പൂൺ പഞ്ചസാര, ഇളം ചൂടുള്ള പാൽ കാൽ കപ്പ് എന്നിവ ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പത്ത് മിനിറ്റിന് ശേഷം ഒരു കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഫെർമെൻ്റായ ഈസ്റ്റും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇത് മൈദയിലേക്ക് ചേർക്കാം. ഇനി ഇത് കൈ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളമോ പാലോ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഡോ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കൈവച്ചൊന്നും കൂടി കുഴച്ചെടുക്കാം. അതിനുശേഷം ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടറിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ചേർക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് വേണ്ടത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ റെഡിയാക്കുന്ന ബോൾസിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാനുള്ളതാണ്. നമ്മൾ റെഡിയാക്കിയതിൽ നിന്നും ഒരു ബോൾ എടുത്ത് കൈ ഉപയോഗിച്ച് പരത്തി കൊടുക്കാം. ഇനി ഇതിനു മുകളിൽ പിസ സോസ് സ്പ്രെഡ് ചെയ്യാം. ടോട്ടലി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിനു മുകളിൽ റൗണ്ടിൽ കട്ട് ചെയ്ത ഒരു സ്ലൈസ് ഒണിയൻ വെച്ച് കൊടുക്കാം. ഒരു പീസ് ക്യാപ്സിക്കം, ഫ്രൈ ചെയ്ത് കട്ട് ചെയ്ത കുറച്ച് ചിക്കൻ, ചെറിയ പീസാണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്ലൈസ് തക്കാളി കൂടി വെച്ച് നമുക്ക് കവർ ചെയ്യാം. വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ബോൾസാക്കി എടുക്കാം. ഇനി ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കിയ ബട്ടർ സ്പ്രെഡ് ചെയ്യാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കാം. പരത്തിയ ശേഷം കുറച്ച് പിസ സോസ്, 1 സ്ലൈസ് ഉള്ളി, ക്യാപ്സിക്കം, ചിക്കൻ, തക്കാളി ഇവയെല്ലാം വെച്ച് ബോൾസാക്കി എടുക്കാം. നേരത്തെ ചെയ്ത പോലെ ബട്ടർ കൂടി സ്പ്രെഡ് ചെയ്യാം. നമ്മുടെ ബോൾസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്യുവാൻ വേണ്ടി സ്റ്റൗവിൽ ഒരു വലിയ പാൻ വെച്ച് ഒരു റിംഗ് വെച്ച് അതിന് മുകളിൽ ഗ്രീസ് ചെയ്ത ഒരു പാത്രം വയ്ക്കാം. ഇത് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ
പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബോൾസ് ഓരോന്നായി വെക്കാം. ഒരല്പം സ്പേസ് കൊടുത്ത് വേണം വെക്കാൻ. ഇത് അടച്ച് വെച്ച് വെരി ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഇതിപ്പോൾ പൊങ്ങി വന്ന് റെഡിയായിട്ടുണ്ട്. നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. ഇതിനുള്ളിൽ ഒരല്പം ചീസും കൂടി വെച്ചാൽ വെരി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.